അതിജീവനത്തിൻ്റെ കേരള മാതൃക. ഓരോ ദുരന്തങ്ങളും പ്രകൃതി നൽകുന്ന പാഠമായി വേണം കാണാൻ. പാഠങ്ങൾ അതിജീവനത്തിൻ്റെതാകണം. എങ്കിൽ മാത്രമേ പുരോഗതിയുടെ പുതിയ പടവുകൾ ചവിട്ടാൻ കഴിയൂ. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളം കടന്നുപോയത് ഒട്ടനവധി അപ്രതീക്ഷിത ദുരന്തങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു. ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഫലമായാണ് കേരളത്തിന് അതിജീവനത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറാനായത്. സ്വാർത്ഥതയും തന്മയത്വവും മാത്രമുണ്ടായിരുന്ന കേരളീയൻ എന്ന ആക്ഷേപം വസ്തുതാപരമായിരുന്നിരിക്കാം. അയൽവാസിയുടെ മേൽവിലാസം അറിയാതെ വീടുകളിൽ കഴിയുന്നവനും ഉയർന്ന മതിൽക്കെട്ടുകൾ നിർമ്മിച്ച് അയൽപക്ക ബന്ധം വിച്ഛേദിക്കുന്നവനും ദരിദ്രരെ ആട്ടിയകറ്റുന്നവനും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കലഹിക്കുന്നവനുമാണ് കേരളീയൻ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അധിക്ഷേപങ്ങൾ നാം കേട്ടിരുന്നു. എന്നാൽ 2018 പ്രളയാനന്തര ഐക്യം നമ്മുടെ സകല ദുഷ്പേരുകളെയും ഇല്ലാതാക്കി. വെറുമൊരു പ്രളയമെന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാളും നല്ലത് മനസ്സിൻ്റെ നന്മ കൊണ്ട് മലയാളി അതിജീവിച്ച പ്രളയം എന്ന് പറയലാകും. പിന്നീട് ഓരോ ദുരന്തത്തെയും അതിജീവിക്കാൻ മലയാളികൾ ഒത്തൊരുമിച്ചു. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലാണ്. അവിടെയും കേരളത്തിൻ്റെ സമീപനം മനുഷ്യഗന്ധമുള്ളതായിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ അവരുടെ കണ്ണീരൊപ്പാൻ മലയാളക്കര ഒന്നാകെയുണ്ടായിരുന്നു. അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾക്ക് മുലപ്പാലിൻ്റെ മാധുര്യം പകരാൻ അമ്മമാരുണ്ടായി. കൂടെ ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സൈന്യവും കൂടിച്ചേർന്നപ്പോൾ രക്ഷാപ്രവർത്തനം സുഗമമായി. ദുരിതത്തിൽപ്പെട്ടവരുടെ അതിജീവന കഥകൾ, രക്ഷകരായി മാറിയ മനുഷ്യരുടെ കനിവിൻ്റെ കഥകൾ, സന്നദ്ധ സംഘടനകളിലുള്ളവർക്കൊപ്പം കൈമേ മറന്ന് പണിയെടുത്തവർ, ദുരിതബാധിതർക്ക് കൈത്താങ്ങായവർ, അങ്ങനെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നീട്ടിയ കൈകളെ പിടിച്ചു കയറ്റിയ നിരവധി പേരെ നാം കണ്ടു. തകർച്ച എന്ന് സ്വയം നിർവചിക്കാൻ കൂട്ടാക്കാതെ നിവർന്നു നിന്ന് പോരാടിയ കേരള ജനതയുടെ പോരാട്ട വീര്യമാണ് നമുക്ക് ഈ ദുരന്തങ്ങളിൽ കാണാനായത്. കുട്ടികൾ, പ്രായം ചെന്നവർ, സ്ത്രീകൾ, പുരുഷന്മാർ, നാട്ടിലുള്ളവർ, പ്രവാസികൾ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള മലയാളി മനസ്സുകൾ ഒത്തൊരുമിച്ച് ജീവിതത്തെ കരകയറ്റുന്നതാണ് അവിടെ നാം കണ്ടത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇതര മതസ്ഥനെന്നോ ഒന്നും തന്നെ വേർതിരിക്കാതെ പരസ്പരം സഹകരിച്ചും അന്തിയുറങ്ങാൻ സൗകര്യമൊരുക്കിയും ഉറക്കമൊഴിച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മലയാളി മനസ്സുകൾ പ്രയത്നിച്ചപ്പോൾ കേരളം അതിജീവിച്ചു. അതിനു പുറമെ കൃത്യമായ നിരീക്ഷണങ്ങളും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അതീവ ശ്രദ്ധ കാണിച്ച അധികാരികളുടെ കൈത്താങ്ങുകളും ആശ്വാസത്തിൻ്റെ വഴികൾ തെളിച്ചു. അലസരെന്ന് പഴികേട്ടിരുന്ന ന്യൂജൻ തലമുറ ദുരിതാശ്വാസത്തിനായി വിവിധ മാർഗങ്ങളാണ് സ്വീകരിച്ചത്. പലരും സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചും നവമാധ്യമങ്ങൾ ഉപയോഗിച്ചും ദുരിതാശ്വാസ നിധി സംഘടിപ്പിച്ചും ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവശ്യ വസ്തുക്കളും എത്തിക്കാനുമായി അതീവ പരിശ്രമങ്ങൾ നടത്തി. യുവാക്കൾക്കൊപ്പം സർക്കാരും മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും ഒരുമിച്ചപ്പോൾ അതിജീവന വഴികൾ ലക്ഷ്യം കണ്ടു. ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഫലമാണ് കേരളത്തിന് അതിജീവനത്തിൻ്റെ വഴികൾ തുറന്നുകൊടുത്തത്. യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങൾ തകർത്തത് മലയാളി മനസ്സുകൾക്കിടയിൽ ഉയർന്നു നിന്ന മതിലുകളാണ്. അങ്ങനെ പ്രതിസന്ധികളെയെല്ലാം തന്നെ ചങ്കുറപ്പോടെ നേരിട്ട കേരളം സമൂഹത്തിൻ്റെ ഒരുമയുടെയും അതിജീവനത്തിൻ്റെയും ഒരു മാതൃകയായി മാറി. അതിജീവനത്തിൻ്റെ കാര്യത്തിൽ കേരളം എന്നും ഒരു മാതൃകയാണ്, രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് പോലും. മലയാളി സൗഹൃദം മരിച്ചിട്ടില്ല. ജാതി മതവർഗ വേർതിരിവില്ലാതെ സഹായഹസ്തങ്ങൾ നീട്ടിയും ഒത്തൊരുമിച്ചും മലയാളി മാതൃകയായി തീർന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നും കേരളീയർ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇനിയും വളർത്തിയെടുക്കണമെന്ന മലയാളി താല്പര്യം അതിജീവനത്തിലേക്ക് അടുപ്പിക്കുന്നു. ഇനിയും ഏറെ നാം ചെയ്യാനുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കുകയും ജീവിതത്തിൽ ഉയർന്നു വന്ന മതിലുകളെ തകർത്തെറിയുകയും അന്യൻ്റെ പ്രശ്നങ്ങൾ സ്വന്തത്തിൻ്റെതായി കണ്ട് സൗഹൃദപരമായ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കണം. ദുരന്തത്തിൽ നിന്ന് കരകയറാൻ നാം കൈകോർത്ത അതേ മനസ്സോടെ പ്രകൃതിയെ, ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ നാം ഒത്തൊരുമിക്കേണ്ടതുണ്ട്. പ്രകൃതി സുരക്ഷ നേടിയാൽ മാത്രമേ സമൃദ്ധമായ ഒരു അതിജീവനത്തിന് കരുത്തുകൂടൂ. അതിനായി നമുക്ക് കൈകോർക്കാം. നന്ദി.